വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക പേരിടൽ ചടങ്ങും ലോഗോ പ്രകാശനവും ഇന്നാണ്. ഇന്ന് രാവിലെ 11:30 തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലാണ് ചടങ്ങ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാണ് ഇപ്പോഴത്തെ പേര്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇതാണ് പേര്. ഇതിനൊപ്പം തിരുവനന്തപുരത്തിന്റെ പേര് കൂടി ചേർക്കണമെന്നാണ് വിവിധ സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സ്ഥലം എം എൽ എ, അതായത് വിഴിഞ്ഞം എം എൽ എ എം വിൻസെന്റ് ആണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അല്ലമീൻ ചേരുന്നു തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന്. അല്ലമീൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. എസ്കിൻ കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. അതിന് ഇന്ന് ഔദ്യോഗിക പേരാവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളെ അതുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നു. ഇന്നിപ്പോൾ ഔദ്യോഗികമായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പേര് പ്രഖ്യാപിക്കുന്നു. അതിനോടൊപ്പം തന്നെ പദ്ധതിയുടെ ലോഗോ പ്രകാശനവും നടക്കും. രാവിലെ 11:30 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് ഈ പേര് പ്രകാശനവും അതുപോലെ തന്നെ ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കുക. ഇതിൻ്റെ ലോഗോ ഒരു സ്വകാര്യ ഏജൻസി പല ലോഗോകൾ സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പക്കൽ. അതിൽ നിന്ന് മുഖ്യമന്ത്രി ആയിരിക്കും ഒരു ലോഗോ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നുള്ളതാണ് നിലവിൽ ഉള്ള പേര്. പക്ഷേ ഒരു അന്താരാഷ്ട്ര പദ്ധതി ആയതുകൊണ്ട് അത് വിഴിഞ്ഞം എന്നത് ഒഴിവാക്കി തിരുവനന്തപുരം എന്നാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. വിവിധ സംഘടനകൾ ഈ ഒരു ആവശ്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്, നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്മേൽ ചർച്ചകൾ തുടരുകയാണ്. ഒരുപക്ഷെ ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നതിൽ ഒരുപക്ഷെ തിരുവനന്തപുരം എന്ന പേര് കൂടി ചേർത്ത് തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതരമതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് 11:30 അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഒപ്പം വിഴിഞ്ഞം പദ്ധതിയുടെ വെബ്സൈറ്റ് പ്രകാശനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരം എന്ന പേര് ചേർക്കണമെന്ന ഒരു ആവശ്യം പോലെ തന്നെ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാമകരണം ചെയ്യണമെന്നൊരു ആവശ്യം സ്ഥലം എം എൽ എ കോവളം എം എൽ എ ആയിട്ടുള്ള എം വിൻസെന്റ് ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി പല സർക്കാരുകൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ പദ്ധതി ജീവൻ വെച്ചതും അതിനൊരു ചലനമുണ്ടായതും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നൊരു ആവശ്യമാണ് വിഴിഞ്ഞ കോവളം എം എൽ എ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. എന്ന് മാത്രമല്ല മറ്റൊരു പരാതി കൂടി കോവളം എം എൽ എ പറഞ്ഞിട്ടുണ്ട്. ഈ പേരിടൽ കർമ്മ ചടങ്ങിലേക്ക് പ്രതിപക്ഷത്തു നിന്നുള്ള എം എൽ എയും എം പിയുമാണ് സ്ഥലത്ത് പ്രതിദാനം ചെയ്യുന്നത്. അവരാരെയും ക്ഷണിച്ചിട്ടില്ല എന്നൊരു പരാതി കൂടി എം വിൻസെന്റ് ഉന്നയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ആ പരാതികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ രാവിലെ 11:30 മസ്കറ്റ് ഹോട്ടലിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പേരിടൽ ചടങ്ങും അത് ഔദ്യോഗിക നാമകരണ ചടങ്ങും അതുപോലെ ലോഗോ റിലീസിംഗും നടത്തും. കഴിഞ്ഞ ദിവസം തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞത് അടുത്ത മാസം 4 ഒക്ടോബർ 4 ആദ്യത്തെ കപ്പൽ, ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ കപ്പൽ തുറമുഖത്തെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അധികൃതരെല്ലാം അത്തരമൊരു പ്രതീക്ഷയിലാണ്. അടുത്ത മെയ് മാസത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പദ്ധതി കമ്മീഷൻ ചെയ്യാനാകും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ പുലർത്തുന്നത്. അത്തരമൊരു പ്രഖ്യാപനമാണ് തുറമുഖ വകുപ്പ് നടത്തിയിട്ടുള്ളതും. അങ്ങനെ മെയ് മാസം ഈ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തതിനു ശേഷം ചരക്കു കപ്പലുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാർ. ഏതായിരുന്നാലും കാലങ്ങളായുള്ള കാത്തിരിപ്പാണ്. 8 ആദ്യ കപ്പൽ ഏതായിരുന്നാലും അടുത്ത മാസം വരുമെന്നുള്ളൊരു പ്രതീക്ഷയും അധികൃതർ പങ്കുവയ്ക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ ഔദ്യോഗികമായി തുറമുഖത്തിന് പേരിടൽ ചടങ്ങും അല്ലെങ്കിൽ പേര് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗികമായി പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങും ലോഗോ റിലീസിംഗും നടക്കുകയാണ്. താങ്ക് യു.